ബ്യൂട്ടീസ് ഫുഡ് ആൻഡ് ട്രാവലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനലിന്റെ പേരൊന്നും ഞങ്ങൾ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. നേരത്തെ കേരള സ്റ്റൈൽ ഫുഡ് ചാനൽ എന്നായിരുന്നു, ഇപ്പൊ കുട്ടീസ് ഫുഡ് ആൻഡ് ട്രാവലിംഗ് എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ സിലോപ്പി വാഴ പൊള്ളിക്കുകയാണ്. വാഴ പൊള്ളിക്കുന്ന പെട്ടെന്ന് കണ്ട് നമുക്ക് പൊള്ളിക്കാൻ പറ്റില്ല. അതിന് മുമ്പായിട്ട് സിലോപ്പി മുളകൊക്കെ പുരട്ടി ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്തേക്കാണ് നമ്മൾ പൊള്ളിക്കുന്നത്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സിലോപ്പി നമ്മൾ വെട്ടിത്തേച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇത്തിരി മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് പുരട്ടി വെക്കാം. അതൊരു 10 മിനിറ്റോളം പുരട്ടി വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കാം. നമ്മളിവിടെ ഒരു 1 കിലോത്തോളം സിലോപ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സിലോപ്പി മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ബാക്കി വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ വേണം. അതൊരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്. അതിൽ പച്ചമുളക് ഉള്ളിയും ഇഞ്ചിയും അത് നമുക്ക് ചതച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയും ഉപ്പുമാണ്. ഇത് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചാലിച്ചെടുക്കണം. ഇത്രയാണ് ഇതിന് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഈ മീനൊന്നും നമുക്ക് ചെറുതായിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മൊരിക്കരുത് കേട്ടോ. ചെറുത് ചെറിയൊരു ഒരു ഇതിൽ മാത്രം മൊരിച്ചെടുക്കാവുള്ളൂ. അപ്പോൾ നമുക്കത് മൊരിച്ചെടുക്കാം. നമ്മൾ സിലോപ്പി വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ മുരിക്കരുത്, ചെറിയൊരു മുരിക്കൽ മാത്രമേ പാടുള്ളൂ. നമ്മൾ ഒരേ നേരമായിട്ടാണ് കേട്ടോ മുരിച്ചെടുക്കണം, അല്ലെങ്കിൽ രണ്ടെണ്ണം ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ അത് മുരിഞ്ഞു പോയാൽ നമ്മൾ ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഒരേ നേരിട്ട് മുരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം മുരിഞ്ഞു വരട്ടാണ്ട് നമുക്ക് മറിച്ചിടാം. അപ്പോൾ നമ്മളത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഭാഗമല്ല, അതേപോലെ മുരിഞ്ഞു വരാവുള്ളൂ. നല്ലപോലെ ഒന്ന് മുരിയരുത്, നമ്മളത് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞു വരട്ടാം. നമുക്ക് ഇത് മുരിഞ്ഞു കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ കൂടി നമുക്ക് മുരിച്ചെടുത്തിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. നമ്മളപ്പോൾ സിലോപ്പിയൊക്കെ മുരിച്ച് വെട്ടിയത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഒക്കെ ഗ്രേവിയാക്കി എടുക്കാം. നമ്മൾ ആ വറുത്ത എണ്ണലോട്ട് തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് ശരിയാക്കി എടുക്കുകയാണ്. നമുക്ക് ആദ്യം ഉള്ളി ഇടാം. അതിന് നമ്മൾ പച്ചമുളക് കോന്തി വെച്ചേക്കുവാണ്, അത് നമുക്കിടാം. പിന്നെ ഇഞ്ചി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി അതൊന്ന് പാട്ടി എടുക്കും. പിന്നെ അത് പൊടിയിടണം, മുളക് പൊടിയൊക്കെ ഇടണം. നമുക്കപ്പോൾ ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി ഇങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇടാം. നമ്മളിപ്പോൾ മുളക് പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് ചാലിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടാം, നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ ഒന്ന് കറണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് കറണ്ട് വരട്ടെ. അതുവരെ നമ്മൾ ഇതിലോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു പുളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഒരു ദിവസം നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് കുറച്ച് തേങ്ങ, ഞാൻ പറഞ്ഞില്ലേ, ഇത് വറുത്ത് വരുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. അത് നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത്, അതിൽ കുറച്ച് ഇതിൽ ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് മീൻ ഇലയിലൊക്കെ ആക്കി ഒഴിച്ച് കൊടുക്കണം. പുളി നമ്മുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് പകുതി തേങ്ങാപ്പാൽ കൂടി അതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ച് ഇടാം കേട്ടോ. നമുക്കിത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെച്ചിട്ട് ബാക്കി മീനിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാം. നമ്മൾ മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉരുളിയിൽ വാഴ വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം.
നമുക്ക് അതിലേക്ക് ആ ഗ്രേവി ഉണ്ടാക്കി വെച്ച ആ ഗ്രേവി നമുക്ക് പകുതി പകുതി ആദ്യമേ ഇട്ട് കൊടുക്കണം. നമുക്ക് അതിലോട്ട് ആ മൊരിച്ച് വെച്ച മീനെല്ലാം വെച്ചു കൊടുക്കാം. മീൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആ ബാക്കി ഗ്രേവി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ ആ ഗ്രേവിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബാക്കി നമ്മൾ തേങ്ങാപ്പാൽ മാറ്റി വെച്ചിരുന്നത് നമുക്ക് അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റോളം മൂടി വെച്ചൊന്ന് വേവിക്കണം. അധികം വേഗണ്ട, നമ്മളത് മൊരിച്ചെടുത്തോണ്ട് ഒരു 15 മിനിറ്റോളം നമുക്കിത് ഒന്ന് മൂടി വെക്കാം. അപ്പം നമ്മൾ നല്ലപോലെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റോളം അങ്ങനെ ഇരിക്കട്ടെ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ തിളച്ച് നല്ലപോലെയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇറക്കാൻ പാകത്തിനായിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് ഇറക്കാം. ഇറക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമ്മളപ്പോൾ മീൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുള്ള സിലോപ്പ് പൊളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അടിപൊളിയായിട്ട് നല്ല എരിവും പുളിയും ഉപ്പൊക്കെ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. അപ്പം അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ചെയ്യുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.